സീസൺ 2. സരസജിജി എന്ത് പറയുന്നു? ഒരുപാട് സന്തോഷമുണ്ട്. എന്താ, ഞങ്ങള് നാടകത്തിൽ അഭിനയിച്ചോണ്ടിരിക്കുകയല്ലേ. ഞാൻ 45 വർഷത്തിന് മേലെയായി നാടകത്തിൽ അഭിനയിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് 2-3 വർഷമായി വീട്ടിലിരിക്കുന്നു. പിന്നെ ഇവരിൽ കുറച്ച് ആളുകൾ വന്ന് അവര് ഇന്റർവ്യൂ ഒക്കെ ചെയ്തെന്ന് പറയുന്നു കേട്ട്, ഞങ്ങൾക്കറിയില്ല. അപ്പൊണ്ട് ഒരു ദിവസം രാവിലെ അവര് കുറച്ച് ആളുകൾ ഒരു കാറിൽ വന്നിട്ട് ഇത് സരസേച്ചിയുടെ വീടല്ലേ എന്ന് ആദ്യം ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അതെ, ഞാനാണ് സരസേച്ചി. അപ്പൊ ഞങ്ങളൊരു പടം ചെയ്യുന്നുണ്ട്, ചേച്ചി വരണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇവരിത് പറഞ്ഞപ്പോൾ തന്നെ അയ്യോ എന്ന് പറഞ്ഞു, അറിയാതെ, കാരണം സിനിമ. അതുകൊണ്ട് അപ്പോൾ പറഞ്ഞ് ചേച്ചി, പിന്നെ ചേച്ചീൻ്റെ കൂടെ നാടകത്തിൽ അഭിനയിച്ച ഒരുപാട് പേര് ഇതിൽ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ആരാണ് എൻ്റെ കൂടെ അഭിനയിച്ചത്? അപ്പോൾ ഇങ്ങനെ കോഴിക്കോടുള്ള കുറേ നടികളെ പേരെല്ലാം പറഞ്ഞ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ ഞാൻ വരാം എന്ന് പറഞ്ഞ്. സത്യം പറഞ്ഞാൽ ആ പടം കാണുമ്പോൾ എല്ലാവരും ആഗ്രഹിക്കും, ഈ ഉമ്മമാരുടെ മക്കളായിട്ട് ജനിച്ചിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചു. അത് സത്യം. ഓനൊന്നും മനസ്സിലാവൂല, ഇംഗ്ലീഷ് തന്നെ പറയേണ്ടി വരും. മലയാളം തന്നെ അറിയാം, പിന്നല്ലേ ഇംഗ്ലീഷ്. സാവിത്രിജി, സാവിത്രി ശ്രീധർ പറയൂ. അതെ, ഞാൻ ഒരു 55 വർഷമായി നാടക ഫീൽഡിലാണ്. ഓക്കെ. സിനിമയായിട്ട് അങ്ങനെ ഒരു ബന്ധമില്ല. ഇല്ല. പക്ഷെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ MT വാസുദേവൻ നായരുടെ കടവ് സിനിമയിൽ ഒരു ചെറിയ ഭാഗം ചെയ്തിട്ടുണ്ട്. അതിലെ മെയിൻ നടിയുടെ അമ്മയായിട്ട് അത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ സിനിമയായിട്ട് ഒരു ബന്ധുവില്ല, നാടകം തന്നെ ആയിരുന്നു. അപ്പൊ ഇവര് വന്നു, ഉദയമാരി സരസവർണമാര് വന്നു വിളിച്ചു. അപ്പൊ പേടിയായിരുന്നു. ഒരു ഡയലോഗ് മാത്രം അതിൽ ഒന്ന് കേട്ടാ കൊള്ളാന്നുണ്ട്. ഒരു ഉമ്മ എന്ന നിലയിൽ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല, എന്നാലും പനിയായിട്ടെങ്കിലും വന്ന് കിടന്ന എനിക്ക് എവനെ നോക്കായിരുന്നല്ലോ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ തട്ടിയ ഒരു ഡയലോഗാണ്. ഓ, എൻ്റെ മോന് പനിയായിട്ടെങ്കിലും 2 ദിവസം കിടന്നെങ്കിലും മോന് എനിക്കിതുപോലെ നോക്കാനില്ലോ. കണ്ണു നിറഞ്ഞുപോയി. ഇതാണ് അഭിനയത്തിൻ്റെ ആ ഒരു മികവ് എന്ന് പറയുന്നത്, പൂർണ്ണത എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ഉണ്ണിച്ചേട്ടനുള്ളൂ. എന്താ കാണിക്കുന്നത് ബോഡി? എന്തൊരു ബോഡിയാ ഇത്! എങ്ങനെയാണ് ഇത് ഈ ശരീരം? ഞാൻ എൻ്റെ ചെറുപ്പകാലത്തെ തഞ്ചാവൂർ ജില്ലയിൽ കോനാരി ഓർഗണ്ട ഈ ചെമ്മൂരിയാട് നോക്കണ കുട്ടികള്. അപ്പൊ ഞാൻ അവിടെ വളർന്നത് തമിഴ്നാട്ടില്. തമിഴ്നാട്ടില് 6 വയസ്സിൽ ഇവിടെ നാട് വിട്ടു പോയത് പട്ടിണി കാരണം. ഓക്കെ ഓക്കെ ഓക്കെ. നായരാണ് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, പട്ടിണിയില്ല, പട്ടിണി ആധാരാ. അതെ, സംഗതി പറയാലോ. അങ്ങനെ ഞാൻ ഇവിടെ നാട് പോയി തഞ്ചാവൂർ തിരുവാളൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഓക്കെ. അവിടെ എൻ്റെ അമ്മാവനൊരു പേടി ഉണ്ടായിരുന്നു, അവിടെ അങ്ങനെ നിന്ന് വലുതായി. അപ്പൊ ഈ ചെമ്മൂരിയാട് നോക്കണ കുട്ടികള് ഈ വടിയിലെ കുറവഞ്ചി കുത്തു മടുവ് കുറെ അഭ്യാസങ്ങളുണ്ട്, ഈ തമിഴ്നാട് അഭ്യാസങ്ങൾ. അത് എനിക്കിങ്ങനെ ഒരാഗ്രഹം തോന്നി, അങ്ങനെ അവരെ പിന്നാലെ കൂടിയാണ്. ഓക്കെ. അങ്ങനെ പഠിച്ചു, അതിന് കുറേ പഠിച്ചു. ഓക്കെ. പിന്നെ എൻ്റെ അമ്മാമ്മ പഠിച്ചാലും ശങ്കരൻ നായർ, അതുകൊണ്ട് കാര്യമില്ല. കളരി കുറേ അഭ്യാസിച്ചിട്ടുണ്ട്, പക്ഷെ അതിനെ കൊണ്ട് ഇപ്പം സാധ്യമല്ല, കാരണം ആ ടൈമിൻ്റെ പോയി പോയി. ഓക്കെ. അപ്പം അതിൽ നിന്ന് ഒരു ചെറിയൊരു ഭാഗം, ആ വടിയായിട്ട് നിൽക്കുന്ന ഭാഗം മാത്രമേ ഞാൻ കാണിച്ചു കൊടുത്തത്. ഓക്കെ. അല്ലാതെ കളരിയിലേക്കൊന്നും ഞാൻ കടന്നിട്ടില്ല. എല്ലാവരും കൂടെ തകർത്തേക്ക് ഉണ്ണിച്ചേട്ടനും അമ്മമാരും ആ സിനിമ എന്തായാലും നമ്മൾ പോയി കാണണം. കാരണം നമ്മുടെ ഈ അമ്മമാരുടെ മകനോ ബന്ധുക്കളോ ആരും അല്ല, അന്യദേശക്കാരനെ ഭാഷ പോലും അറിയത്തില്ലാത്ത ഒരു ഒരു സുഡാനിനെ സ്വന്തം അമ്മമാരെ പോലെ സ്നേഹത്തോടെ നോക്കുന്ന ഈ അമ്മമാരെ നമുക്ക് മറക്കാൻ പറ്റുന്നില്ല. അതുപോലെ ഉണ്ണിച്ചേട്ടൻ എല്ലാവരും കൂടെ ചേർന്ന് നല്ലൊരു സിനിമ. പശുവായിട്ടല്ലേ വരുന്നത് സിനിമയില്? കളരിയൊന്നും കാട്ടണില്ല അതില്, ഞാൻ വെറും കോമഡിയെ കാട്ടുന്നുള്ളൂ. അത് വേണമെങ്കിൽ അവിടെ കാട്ടിയത് ഞാൻ അവിടെ കാണിക്കാം. ഗംഭീര ഗംഭീര
ഇതിപ്പോ ജഗദീഷിനുള്ള ഒരു എന്റർടൈൻമെന്റ് ആയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഉണ്ണിച്ചേട്ടാ അതുകൊണ്ട് ഗുണമുണ്ടായി, വലിയൊരു സംവിധായകനാണ് കെട്ടിപ്പിടിച്ചത്. തുടർന്നുള്ള കഥകളിലും അദ്ദേഹം ഡയറക്ടറാണ്, അറിയാലോ. പരിചയം വേണ്ട, ഇങ്ങനെയൊക്കെയാണ് പരിചയപ്പെടുന്നത്. അൻവർ റഷീദ് ഓക്കെ. ഉസ്താദ് ഹോട്ടലിലെ എന്റെ നാടാർത്ഥ പടം. ഓക്കെ ഓക്കെ ഓക്കെ. അതിൽ മുണ്ടാൻ പറ്റിയില്ല, അധികം സംസാരിക്കാൻ പറ്റില്ല. അല്ല എനിക്ക് തന്നു, ഞാൻ വേണ്ടവരെ. അത് ഏറ്റാൻ പറ്റാത്ത ചൂട് ആദ്യമായിട്ടേ, അത് വഴിക്ക് ഇറക്കേണ്ടി വരും. ഓക്കെ ഓക്കെ. അതിനവിടെ വരണ്ട. ഓക്കെ ഓക്കെ ഓക്കെ.